മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതിട്ട് നമ്മളിന്ന് സംസാരിക്കുന്നത് സാങ്കേതികമായിട്ട് അഥവാ ടെക്നിക്കലി നല്ല നല്ല ശക്തമായിട്ടിരിക്കുന്ന അതോടൊപ്പം തന്നെ ഐ ടി സെക്ടറിലുള്ള ഒരു ഓഹരിയെ കുറിച്ച് പറയാനാണ്. അതിൻ്റെ എല്ലാ സാങ്കേതിക വശങ്ങളും ഐ ടെക്നിക്കൽ സൈഡുകളൊക്കെ നോക്കുമ്പം അത്യാവശ്യം തിരക്കേടില്ല, ശക്തമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ സ്വിംഗ് ട്രേഡിങ്ങിനായിട്ട് പരിഗണിക്കാമെന്ന് വിദഗ്ധർ നിർദ്ദേശിക്കുന്ന ഒരു ഓഹരി കൂടിയാണ് നമ്മൾ ഇനി ഇന്ന് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒരു നോട്ടിഫിക്കേഷനെ ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ സപ്പോർട്ടായിട്ടുള്ള ലൈക്ക് ബട്ടൺ ഒന്നും മറക്കാതെ ക്ലിക്ക് ചെയ്യുക. സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അതുകൊണ്ട് ഉപകാരപ്പെടുന്നുണ്ട് എന്നത് ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. ലൈക്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മറ്റൊരു വീഡിയോ കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന അന്വേഷിച്ചിട്ട് നമുക്ക് ഒരാൾ പണിയെടുത്താൽ മതി, നിങ്ങൾക്ക് ഇത് കേട്ടാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മളുടെ വെബ്സൈറ്റുകളിൽ നിന്നുണ്ടാക്കുന്നതാണ്, വെബ്സൈറ്റുകളുടെ ബേസ് ചെയ്തിട്ടുള്ളതാണ്, അല്ലാതെ എൻ്റെ സ്വന്തം നിലക്ക് പറയുന്നതോ എടുക്കുന്നതോ അല്ല. അപ്പോൾ ആ ആധികാരികത ഈ വീഡിയോക്കും ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ വരുന്ന ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. ഒരു കുറി കൂടി ആവർത്തിക്കാം, നിങ്ങളുടെ ആ ഒരു ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ബിർള സോഫ്റ്റ് ലിമിറ്റഡിനെ കുറിച്ചാണ്. ഐ ടി സേവന മേഖലയുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ് ബിർള സോഫ്റ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് റെക്കമെൻഡ് വന്നിട്ടുള്ളത് മീൻസ് സ്വിംഗ് ട്രേഡിങ്ങിനെ എടുക്കാൻ പറ്റുമെന്നുള്ളതാണ് പറയുന്നത്. വിദഗ്ധരായിട്ടുള്ള ആളുകൾ ഒട്ടനേകം വെബ്സൈറ്റുകളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പം സ്വിംഗ് ട്രേഡിങ്ങിന് തരക്കേടില്ല എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒറ്റ മാസം കൊണ്ട് 4.66%, അഥവാ ഒരു മാസത്തിൽ ഇതിന് ഇൻക്രീസ് ആയിട്ടുള്ളത് 4.66% വരുമാനം ഇൻക്രീസ് ആയിട്ടുണ്ട്. നേട്ടം കൈവരിക്കാൻ റിട്ടേൺ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റഡ് ആയിട്ട് എടുത്തു പറയാൻ പറ്റിയ ഒരു ഘടകം. ബിർള സോഫ്റ്റ് ലിമിറ്റഡിൻ്റെ മറ്റൊരു പ്രത്യേകത ഒരു വർഷത്തെ കണക്കെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് 60.75%, അതും തിരക്കേടില്ലാത്തതാണ്. 1 ഇയർ ഒരു ആൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്ക് കിട്ടാവുന്ന ഒരു പ്രോഫിറ്റാണ് 60.75%. ഇത് നേട്ടം കൈവരിച്ച ഓഹരിയാണ് ബിർള സോഫ്റ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഈ ഓഹരിയുമായിട്ട് എന്തൊക്കെയാണ് ബാക്കി കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം. ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 483.75 രൂപയാണ്, അഥവാ കറൻ്റ്ലി സിറ്റുവേഷനിൽ മൈനസിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. -4.65 രൂപ ക്ലോസിംഗ് ടൈമിൽ നഷ്ടപ്പെടുത്തിയിട്ടാണ് ഇത് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അഥവാ പെർസെൻറ്റേജ് അടിസ്ഥാനപ്പെടുത്തി പറയുകയാണ് 0.95% ലോസ് ബുക്ക് ചെയ്തി മൈനസിലാണ് ക്ലോസിംഗ് നടന്നിട്ടുള്ളത്. അതേപോലെ ഇന്നത്തെ പെർഫോമൻസ് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു കമ്പനി സ്വിംഗ് ട്രേഡിങ്ങിനെ പരിഗണിക്കുന്ന ആളുകൾ ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ മാത്രമായിട്ട് എടുക്കാവുള്ളൂ, നിങ്ങളുടെ വാങ്ങിക്കാനോ അല്ലെങ്കിൽ വിൽക്കാനോ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനമല്ല. ഇതൊക്കെയാണ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് വിഷയത്തിലേക്ക് തന്നെ പോകാം. ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കൊണ്ട് ഇറിറ്റേഷനായിട്ട് തോന്നരുത്, അതെൻ്റെ ഒരു കർത്തവ്യമാണ്, നിയമത്തിൻ്റെ ബാധകമാണ്. പെർഫോമൻസ് നോക്കുമ്പോൾ 482.95 അഥവാ 482.95 രൂപ ഇന്നത്തെ ലോ എന്ന് പറയുന്നത്. ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് 492.45 രൂപ മിക്ക ഒരു 10 രൂപ ഡിഫറൻസിലാണ് ഇന്നത്തെ ട്രേഡ് നടന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ഒരു 1 ഇയർ പരിശോധിക്കുകയാണെങ്കിൽ 52 വീക്ക് ലോ പോയിട്ടുള്ളത് 250.25 രൂപയാണ്. അവിടെ നമ്മൾ ഓർക്കേണ്ടത് ഇന്നത്തെ പ്രൈസ് 483.75 രൂപയാണ്, 1 ഇയറിൽ ലോ പോയിട്ടുള്ളത് 250.25 രൂപയാണ്, 1 ഇയറിൽ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് 535.55 രൂപ. അത് വെച്ച് നോക്കുമ്പോൾ നല്ല ഡിഫറൻസ് കാണുന്നുണ്ട് എന്നുള്ളതാണ്. താഴേക്കാണെങ്കിലും അത്ര തന്നെ, മേലേക്കാണെങ്കിലും അത്ര തന്നെ, അപ്പ് ആൻഡ് ഡിപ് സൈഡൊക്കെ വളരെ ഡിഫറൻസ് ആണ്. എന്നാലും ഇന്റേണൽ ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് അഥവാ നമ്മളുടെ അനലിസ്റ്റുകൾ എന്തൊക്കെയാണ് പറയുന്നത് നോക്കിയാൽ ബൈ റെക്കമെൻഡേഷൻ ഇത് ഈ കമ്പനിക്ക് കൊടുത്തിട്ടുള്ളത് 83%, ഹോൾഡിംഗ് റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുള്ളത് 17%, സെല്ല് ആരും കൊടുത്തിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റാറ്റസ്, അനലിസ്റ്റുകൾ കൊടുത്തിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ആണിത്. ഇനി ഫണ്ടമെൻ്റൽ സൈഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 13,451 കോടി രൂപയാണ്. ഇതൊരു മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ക്യാപിറ്റലൈസേഷൻ അല്ല സ്മോൾ ക്യാപ്പ് ഓഹരിയാണ് എന്ന് പറയുമ്പോൾ 20,000 അതേപോലെ തന്നെ 20,000 കോടിയുടെയും 5,000 കോടിയുടെയും ഇടയിലുള്ള കമ്പനിക്ക് നമ്മൾ പറയാറുണ്ട് മിഡിൽ ക്യാപ്പ് ഓഹരികളെന്ന്. അതിൽപ്പെട്ടതാണ് ഈ 13,451 കോടി രൂപ. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക്
ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പി റഷ്യോ 38.61 കാണിക്കുന്നത്, പി ബി റഷ്യോ 5.49, ഇൻഡസ്ട്രി പി റഷ്യോ 27.61, ഡെപ്റ്റ് ടു ഇക്വിറ്റി 0.04 ആണ് ഡെപ്റ്റ് ടു ഇക്വിറ്റി. ഓക്കെ, ആർ ഒ ഇയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 18.08%. അതേപോലെ തന്നെ ഇ പി എസ് ടി ടി എം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ 12.65, ഡിവിഡൻഡ് ഈൽഡ് 0.72%, ബുക്ക് വാല്യൂ 85.91 രൂപയും ഫേസ് വാല്യൂ 2 രൂപയുമാണ് ഈ ഒരു കമ്പനിക്ക് കാണുന്നത്. അപ്പം ബിർള സോഫ്റ്റ് ലിമിറ്റഡിൻ്റെ ഇത്രയും ഫണ്ടമെൻ്റൽ സൈഡ് നമ്മളൊന്ന് നോക്കി ഷോർട്ടായിട്ട്. ഇനി ഇതിൻ്റെ റവന്യൂ ഒന്ന് നോക്കാം, കാരണം നമ്മൾ ഈ സ്വിംഗ് ട്രേഡിങ്ങിൽ ഇടുമ്പം പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമാണ് ഈ റവന്യൂടെ കാര്യവും പ്രോഫിറ്റിൻ്റെയും നെറ്റ്വർത്തിൻ്റെയും കാര്യം. നമ്മൾ വളരെ ഷോർട്ട് ടൈമിൽ ഇതൊന്ന് നോക്കി നോക്കാം. റവന്യൂ നോക്കുമ്പോൾ 2022 ജൂൺ ക്വാർട്ടർ മുതൽ 2023 ജൂൺ ക്വാർട്ടർ വരെയുള്ള ഒരു കണക്ക് നമുക്ക് നോക്കാം. 1170 കോടിയാണ് കഴിഞ്ഞ പോലെ 2022 ജൂൺ ക്വാർട്ടറിൽ ഇതിന് റവന്യൂ ഉണ്ടായിരുന്നത്. അത് 2022 സെപ്റ്റംബർ ക്വാർട്ടറിലേക്ക് എത്തിയപ്പം 1189, ചെറിയ ഒരു ഡിഫറൻസ് അപ്പായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ 2022 ഡിസംബർ ക്വാർട്ടറിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ വീണ്ടും ഒന്ന് ഇൻക്രീസ് ആയിട്ടുണ്ട് റവന്യൂടെ കാര്യം, 1234. അത്യാവശ്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഇത് ഇൻക്രീസ് ചെയ്ത് പോകുന്നത്. അത് സ്റ്റെബിലിറ്റിയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതേപോലെ മാർച്ച് 23 പാദത്തിൽ അല്പം ഒന്ന് കുറഞ്ഞിട്ട് 1224 എന്ന് പറഞ്ഞാൽ ഡിസംബർ പാദത്തിലെ കണക്ക് 1234 കോടിയാണെങ്കിൽ 2023 മാർച്ച് പാദത്തിലേക്ക് എത്തുമ്പം അത് 2224 10 കോടിയുടെ ഡിഫറൻസാണ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, വ്യത്യാസം നമ്മൾ കാണുന്നുള്ളൂ. അതിൻ്റെ തൊട്ടപ്പുറത്ത് ലാസ്റ്റ് ആയിട്ടുള്ള ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ 2023 ജൂണാണ്. ജൂണിലെ ക്വാർട്ടർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അഥവാ റവന്യൂ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് 1277 എന്ന് പറഞ്ഞാൽ 2022 മുതൽ നമ്മൾ നോക്കിയെടുത്ത് എല്ലാം നോക്കുമ്പം ഏറ്റവും ബെറ്ററായിട്ട് മികച്ചു നിൽക്കുന്ന ഒരു ഇൻക്രീസ് ഇവിടെ നമ്മൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്, ഒരു പുരോഗതി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 1277 എന്നുള്ള ഹൈ ആയിട്ട് നിൽക്കുന്നത്, തിരക്കേടില്ലാത്ത ഒരു റവന്യൂ സ്റ്റെബിലിറ്റി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇതേ സംഭവം റവന്യൂടെ കാര്യം തന്നെ ഇയർ ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 2019 മുതൽ 2023 വരെ 5 വർഷമാണ് നമുക്കറിയാം. ഒരു കമ്പനിയെക്കുറിച്ച് 5 വർഷത്തെ കണക്കെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും മിനിമം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ട ഏറ്റവും മിനിമം നമ്മളെ ബാധ്യത. അതെങ്കിലും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി വെക്കുക. 2019 മുതൽ 2023 വരെ ഈ കമ്പനിക്ക് അഥവാ ബിർള സോഫ്റ്റ് ലിമിറ്റഡിൻ്റെ കണക്കുകൾ നോക്കുമ്പം വളരെ നല്ല പക്വതയായിട്ടുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അത് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു നിലനിൽപ്പ് കാണിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്, കരുത്ത് കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്നൊക്കെ പറയൂലേ, അതാണ് നമുക്കത് നോക്കിയാൽ മനസ്സിലാവും. 2019 കമ്പനിക്ക് റവന്യൂ ഉണ്ടായിരുന്നത് 2577 കോടിയാണ്. അത് 2020 അഥവാ ഒരു വർഷം പിന്നിടുമ്പോഴേക്ക് 3334 കോടി രൂപയിലേക്ക് ഇൻക്രീസ് ആയി ഡെവലപ്പ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ 2021 വരുമ്പോൾ 3575 കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. നല്ല ഒരു വികസനം തന്നെയാണ് കാണുന്നത് ഓരോ കൊല്ലവും. അങ്ങനെ 2022 കണക്ക് റവന്യൂ നമ്മുടെ സൈഡ് നോക്കുകയാണെങ്കിൽ 4190 കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ 2021 3575 കോടിയായിരുന്നു റവന്യൂ, അത് 2022 4190 കോടിയായിട്ടുണ്ട്. ലാസ്റ്റ് 2023 നമുക്ക് തൊട്ടു മുമ്പ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ കണക്കെടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് അത് ഡെവലപ്പായിട്ടുണ്ട്. 4818 കോടി രൂപയുടെ ആ ഒരു ഇൻക്രീസ് നടന്നതായി ഇവിടെ കാണിക്കുന്നുണ്ട്. അത് നല്ല രീതിക്ക് ഒരു കമ്പനിക്ക് ഉണ്ടാകുന്ന അടുക്കും ചിട്ടയും എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇതാണ് റവന്യൂടെ സൈഡ്. ഇനി പ്രോഫിറ്റിൻ്റെ സൈഡ് നമ്മളൊക്കെ നോക്കാറുണ്ട്, കമ്പനിക്കയുടെ പ്രോഫിറ്റിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. പ്രോഫിറ്റും തിരക്കേടില്ല, പക്ഷേ 2022 16.36 ലക്ഷം കോടി നഷ്ടം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 16.36 കോടി രൂപയുടെ നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒഴിച്ചു നിർത്തിയാൽ 2022 ജൂൺ പാദവും 2022 സെപ്റ്റംബർ പാദവും 2023 സെപ്റ്റംബർ മാർച്ച് പാദവും ഇക്കഴിഞ്ഞിട്ടുള്ള 2023 ജൂൺ പാദവും ഒക്കെ വളരെ അടിപൊളിയാണ്. ജൂൺ പാദത്തിൻ്റെ കണക്ക് മാത്രം നമുക്ക് നോക്കാം. 138 കോടി റവന്യൂ ഇവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇയർ ബേസ് ചെയ്തിട്ട് റവന്യൂടെ കാര്യം നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ചു നിന്ന റവന്യൂ അല്ല പ്രോഫിറ്റ്
ടിക്കറ്റ് ഇവർക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് 2022 അഥവാ 464 കോടി രൂപ ഇവർക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് കമ്പനിക്ക്. പക്ഷേ 2023 ലാസ്റ്റ് സാമ്പത്തിക ഇയർ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് 332 കോടി പ്രോഫിറ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഇനി നെറ്റ്വർത്തിൻ്റെ കാര്യം കൂടി നോക്കാം. നെറ്റ്വർത്തിൻ്റെ അവസ്ഥയും കൂടി നമ്മൾ അറിഞ്ഞിരിക്കൽ നല്ലതാണ്. വ്യത്യാസങ്ങളൊന്നുമില്ല. 2022 2023 കഴിഞ്ഞ രണ്ട് സാമ്പത്തിക വർഷത്തെ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ 2022 സാമ്പത്തിക വർഷത്തിൽ 2332 കോടി രൂപയാണ് നെറ്റ്വർത്ത് കമ്പനിക്കുള്ളത്. അത് 2023 സാമ്പത്തിക വർഷത്തിലേക്ക് വന്നപ്പം 2448 കോടി എന്നുള്ള ഒരു രൂപത്തിലേക്ക് അത് വളർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആക്ച്വലി നമുക്കിത് ഒരു ചിത്രം വ്യക്തമാകുന്നത് എല്ലാ അർത്ഥത്തിലും ഓക്കെയാണ്. ഈ ഒരു സൈഡ് അഥവാ ഫിനാൻസിസ് സൈഡ് ബെറ്റർ ആണെന്നുള്ള മനസ്സിലാവും. ഈ ബെറ്റർ ഓക്കെ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കയറി എടുക്കരുത്. അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ള വീഡിയോകൾ ബെറ്ററാണ് ഓക്കെയാണെന്നൊന്നും അധികം വാക്കുകൾ ഉപയോഗിക്കാത്തത്. ബിഗിനേഴ്സിനോട് ഞാൻ ഈ പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് നമ്മളുടെ പൈസ ഹാർഡ് ആൻഡ് മണിയാണ്, ഒരിക്കൽ നഷ്ടപ്പെടുത്തി കളയരുത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്, ഓപ്പൺ ടോക്കായിട്ട് പറയുന്നത്. ഇനി നമ്മൾ ഈ ഒരു കമ്പനിയുടെ ബിർള സോഫ്റ്റ് ലിമിറ്റഡിൻ്റെ ഷെയർ ഹോൾഡിംഗ് ആരൊക്കെയാണ് ഈ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്നതെന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലാണ്. അതൊരു മര്യാദക്കുള്ള ഒരു രീതിയാണ്. പ്രൊമോട്ടേഴ്സിൻ്റെ താല്പര്യമില്ല എങ്കിൽ അവർ വളരെ കുറച്ച് മാത്രമേ വെക്കുകയുള്ളൂ കയ്യിൽ. പക്ഷേ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ ഒരു 1/3 നമുക്ക് കാണുന്നുണ്ട്. 41.03% പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ ഹോൾഡിംഗ് ഉണ്ട്. റീറ്റെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിൽ 24.11% കാണുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ടുകാരും അത്യാവശ്യം തിരക്കേടില്ലാത്ത വാങ്ങിക്കൂട്ടലുകൾ നടത്തിയിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടുകാർ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് ശതമാനം ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ 21.22% എന്ന് പറഞ്ഞാൽ തിരക്കേടില്ല എന്ന് ഇതിൻ്റെ ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുമ്പോൾ മനസ്സിലാകും. അതേപോലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് എന്തെങ്കിലും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ നോക്കാം. ഓക്കെ, 11.31% അവരും സൂക്ഷിക്കുന്നുണ്ട് ഈ ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മൾ നേരത്തെ പറയുന്ന ഐ LIC പോലത്തെ, LIC ഉണ്ടോ എന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല. അതിനെക്കുറിച്ചാണ് ആഭ്യന്തര വാങ്ങിക്കൽ നടത്തുന്ന പിന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലുകളിൽ 2.33% ഉണ്ട്. ആക്ച്വലി നമുക്ക് കിട്ടാവുന്ന നല്ലൊരു ശതമാനം റിസൾട്ടിൻ്റെ തന്നെയാണ്, നല്ലൊരു പ്രതീക്ഷ തരുന്ന ഒരു റിസൾട്ടായിട്ടാണ് തോന്നുന്നത്. ഞാൻ തോന്നുന്നതെന്നേ പറയുള്ളൂ, കാരണം നമുക്ക് നമ്മുടേതായ ലിമിറ്റേഷൻ ഉണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അടുത്തത് നമ്മൾ നോക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ കമ്പനിക്ക് എന്താണ് ആളുകൾ പറയുന്ന, അല്ലെങ്കിൽ കമ്പനിയുടെ അവസ്ഥ എന്താ ആളുകൾ പറയുന്നതെന്ന് വെച്ചാൽ കുഴപ്പമില്ല എന്നുള്ളതാണ് പലയിടത്തും നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ ഒരിക്കൽ ഈ ഓഹരിയുടെ സപ്പോർട്ട് നിലവാരം ഒന്ന് നോക്കാം. ഇത് 487-481 നിലവാരങ്ങളിലേക്ക് ഉയരാനും ഓഹരിക്ക് നല്ല രീതിക്ക് വളർച്ച വരാനും സാധ്യത ഉണ്ട് തന്നെയാണ് പറയുന്നത്. 487-481 ഈ നിലവിൽ കമ്പനിക്ക് നല്ല ഷെയർ പാറ്റേൺ നോക്കിയാൽ, അല്ലെങ്കിൽ ചാർട്ട് പാറ്റേൺ നോക്കിയാൽ നല്ല സപ്പോർട്ട് എടുത്ത് കാണുന്നുണ്ട്. ഇതൊരു മുകളിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ സ്വിംഗ് ട്രേഡിങ്ങിൽ എടുക്കുന്ന ആളുകൾ മനസ്സിലാക്കുക, 514-522 വിദഗ്ധരായിട്ടുള്ള ആളുകൾ കാണിക്കുന്നത്. അതിനൊരു പ്രത്യേക കാരണവും നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങളുടെ ചാർട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ റെസിസ്റ്റൻസ് വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ 414-422 ആ ലെവലിലേക്ക് ഇത് 487 ഇന്നത്തെ പ്രൈസിന് വാങ്ങിച്ചു കഴിഞ്ഞാൽ 514-522 വരെ പോകാനുള്ള സാധ്യത വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറയുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പം നല്ല രീതിക്ക് ഈ മാർക്കറ്റിൽ ഇടപെടുക, പൈസ നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ല ട്രേഡിംഗ് ദിനങ്ങളൊക്കെ ആശംസിക്കുന്നു. നിങ്ങളുടെ വക ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ വളരെ നന്നായിരുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ. താങ്ക് യു.